ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട ചില കറണ്ട് അഫെയർസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു രചനാസ് അക്കാദമിക് ചാനൽ. അപ്പോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം അല്ലേ. ശതകോടീശ്വരൻ അസീസ് അഗനോഷ് മൊറോക്കൻ പ്രധാനമന്ത്രിയാകും എന്നാണ് പറയുന്നത്. 2007 മുതൽ രാജ്യത്തെ കാർഷിക വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം എന്നുകൂടി പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെടുന്ന ചില ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഫോർബ്സ് മാഗസിൻ പ്രകാരം 14,705 കോടി രൂപ അദ്ദേഹത്തിന് ആസ്തിയുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജുറാസിക് കാലഘട്ടത്തിലെ പറക്കാൻ കഴിയുന്ന ദിനോസറിന്റെ ഫോസിൽ ഗവേഷകർ കണ്ടെത്തി. എവിടെ നിന്നാണ് ഗവേഷകർ ഇത് കണ്ടെത്തിയത്? ചിലിയിൽ നിന്നാണ് ഗവേഷകർ ഇത് കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെടുന്ന ചില ഡീറ്റെയിൽസ് പറയാം. ടെറാസോറസ് വിഭാഗത്തിൽപ്പെട്ട റാം ഫറിംഗസ് ടെറാസോറസ് എന്ന ദിനോസറുകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചിലിയിലെ അറ്റഖാമ മരുഭൂമിയിൽ നിന്ന് 2009 ഇവയുടെ ഫോസിൽ ലഭിക്കുന്നത്. പരിശോധനയ്ക്ക് ശേഷം ടെറാസോറസിന്റേതാണെന്ന് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ ഒളിമ്പിയ എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഓപ്പറേഷൻ ഒളിമ്പിയ എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? 2020-2024 ഒളിമ്പിക്സിൽ മെഡൽ നേടാൻ മലയാളി താരങ്ങളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഓപ്പറേഷൻ ഒളിമ്പിയ എന്ന പദ്ധതി തുടങ്ങിവച്ചിരിക്കുന്നത്. കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരിക്ക് വിവരങ്ങൾ നൽകാനും ആകർഷകമായ സ്ഥലങ്ങൾ കണ്ടെത്താനുമുള്ള കേരള ടൂറിസം മൊബൈൽ ആപ്പ് ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. നടൻ മോഹൻലാലാണ് ഈ മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. സന്ദർശനാനുഭവങ്ങൾ റെക്കോർഡ് ചെയ്യാനും കൂടി ഇത് ഈ മൊബൈൽ ആപ്പ് വഴി സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ഇത്രയാണ്. ഞാൻ ഒന്നുകൂടി പറയാം. ശതകോടീശ്വരൻ എന്നറിയപ്പെടുന്ന അസീസ് അഗനോഷ് ആണ് മൊറോക്കൻ പ്രധാനമന്ത്രിയാവുന്നത്. ജുറാസിക് കാലഘട്ടത്തിലെ പറക്കാൻ കഴിയുന്ന ദിനോസറിന്റെ ഫോസിൽ ഗവേഷകർ ചിലിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ ഒളിമ്പിയ എന്ന പദ്ധതിയുടെ ലക്ഷ്യം മലയാളി താരങ്ങളെ ഒളിമ്പിക്സിൽ മെഡൽ നേടാൻ മലയാളി താരങ്ങളെ 2020-2024 മലയാളി താരങ്ങളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഓപ്പറേഷൻ ഒളിമ്പിയ എന്ന പദ്ധതി തുടങ്ങിയിരിക്കുന്നത്. കേരളത്തേക്ക് വരുന്ന സഞ്ചാരികൾക്ക് വിവരങ്ങൾ നൽകാനും ആകർഷകമായ സ്ഥലങ്ങൾ കണ്ടെത്താനുമായിട്ട് മൊബൈൽ ആപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. നടൻ മോഹൻലാലാണ് ആ മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അവരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്താനും കൂടി അതിൽ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.